सुमध्याह्नं प्रिय छात्राः सर्वे कुशलिनः खलु अस्तु गतकक्षायां वयं किं किं कार्याणि अपठन् स्मर्यते वा एवं चेत् वदतु आरोग्यविषयम् अधिकृत्य अपठन् उत्तमम् आरोग्यसंरक्षणार्थं किं किं कार्याणि सन्ति इति ज्ञायते वा आरोग्यसंरक्षणार्थं व्यायामः योग ध्यानं शुचित्वम् इत्यादीनि कार्याणि आवश्यकं भवति अत्र शुचित्वम् अधिकृत्य पूर्वं श्रुतं किल शुचित्वत्तेय कुरिच्च मुन्ने केट्टुण्डो गतकक्ष्यायां पञ्चशुचित्वम् अधिकृत्य वयम् अपठन् तानि कानि पञ्चशुचित्वं वदन्तु छात्राः कर्मशुचित्वं वाक्शुचित्वं मनःशुचित्वं शरीरशुचित्वं वदन्तु कुलशुचित्वम् अस्तु इदानीन्तनकक्ष्यायां व्यायामकार्यमधिकृत्य पठामः सर्वे सज्जाः वा लाजिम रेडी अल व्यायाम व्यायाम से प्राधान्यम अधिकृत्य पूर्व श्रुतं किल व्यायामाः के व्यायामंगले एतक तरतिल चीयाम अरियो न्यायते वा एवं चेत् वदतु सूर्य नमस्कारः योगा ध्यानम प्राणायामः इत्यादीनि बहूनि व्यायामकार्याणि सन्ति एवं वा निरवधि व्यायामकार्यങ്ങളാണ് നമുക്ക് ഉള്ളത് അത്ര വ്യായാമകാര്യം അധികൃത്യ പഠാമഹ അത്ര പാഠസ്യ നാമകിം ശരീരമാദ്യം ഖലു ധർമ്മസാധനം പാഠസ്യ നാമകിം ഏകവാദമപി പദതു ശരീരമാദ്യം ഖലു ധർമ്മസാധനം ശരീരം പ്രഥമതഃ മുഖ്യ പ്രാധാന്യേന ശരീരം ആരോഗ്യസ്യ മുഖ്യ പ്രാധാന്യമസ്തി ശരീരം അത്ര വ്യായാമകാര്യമധികൃത്യ ദ്വിതീയ ശ്ലോകഃ പ്രതിപാദ്യത നമുക്ക് രണ്ടാമത്തെ ശ്ലോകം വ്യായാമത്തെക്കുറിച്ച് പഠിക്കാം പശ്യതാം ഛാത്രാഃ പശ്യന്തു ഛാത്രാഃ പ്രഥമതഃ പഞ്ചശുചിത്വമധികൃത്യ അപഠന് अनन्तरं द्वितीयः श्लोकः भवति अयम् अत्र व्यायामकार्यमधिकृत्य व्यायामस्य प्राधान्यमधिकृत्य पूर्वं श्रुतं किल व्यायामाः के इति जानन्ति वा व्यायामङ्ग् ऐद तदतिलक्कं उण्ड् अरियो ज्ञायते वा एवं चेत् वदतु योगा सूर्यनमस्कारः ध्यानं പ്രാണായാമഹ ഇത്യാദയഹ ഇത്യാദീനി ബഹൂനി വ്യായാമകാര്യാണി സന്തി കുറേ വ്യായാമങ്ങളുണ്ട് അത്ര വ്യായാമസ്യ പ്രാധാന്യം അധികൃത്യ വ്യായാമകരണേന കിം കിം അത്ര പ്രാധാന്യം അത്ര ശരീരസ്യ സുഖം ആനന്ദം ച സഞ്ജായത കേന പ്രകാരേണ അത്ര അനേന ശ്ലോകേന പ്രതിപാദ്യത ഈ ശ്ലോകത്തിലൂടെ എങ്ങനെയാണ് വ്യായാമം കൊണ്ട് നമ്മുടെ മനസ്സിന് സുഖവും അതുപോലെയൊക്കെ കിട്ടണമെന്ന് ഏത് രീതിയിലാണ് എന്നുള്ളത് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പഠിക്കാം സജ്ജാഹ വാ അസ്തു അത്ര പാഠസ്യ നാമകിം ശരീരമാദ്യം ഖലു ധർമ്മസാധനം പാഠസ്യ നാമകിം ശരീരമാദ്യം ഖലു ധർമ്മസാധനം ദ്വിതീയ ശ്ലോകഃ ഭവതി അയം श्लोकः लाघवं कर्मसामर्थ्यं स्थैर्यं क्लेशसहिष्णुता दोषक्षयोग्निवृद्धिश्च व्यायामादुपजायते एकवारमपि आलापयामि लाघवं कर्मसामर्थ्यं स्थैर्यं क्लेशसहिष्णुता
ദോഷക്ഷയോഗ്നിവൃദ്ധിശ്ച വ്യായാമാദുപജായതേ. ഏകവാരം മമ സാകം അതപയതു. ലാഘവം കർമ്മസാമർഥ്യം. ഒപ്പം പാടു. ലാഘവം കർമ്മസാമർഥ്യം. സ്ഥൈര്യം ക്ലേശസഹിഷ്ണുത. ദോഷക്ഷയോഗ്നിവൃദ്ധിശ്ച വ്യായാമാദുപജായതേ. ലാഘവം കർമ്മസാമർഥ്യം. സ്ഥൈര്യം ക്ലേശസഹിഷ്ണുത. ദോഷക്ഷയോഗ്നിവൃദ്ധിശ്ച വ്യായാമാദുപജായതേ. അനന്തരം പദച്ഛേദം പശ്യാമഹ. അത്ര ലാഘവം കർമ്മസാമർഥ്യം സ്ഥൈര്യം ക്ലേശസഹിഷ്ണുത അത്ര പദച്ഛേദഃ അസ്തി. അത്ര കഥം ഭവതി പദച്ഛേദഃ? ദോഷക്ഷയോഗ്നിവൃദ്ധിശ്ച ഇതി പദം. അത്ര ദോഷക്ഷയഃ അധികം അഗ്നിവൃദ്ധിഃ അധികം ച. കഥം ഭവതി? അത്ര ദോഷക്ഷയഃ അയം ചിഹ്നഃ കഃ ഭവതി? അകാദസൂചനചിഹ്നഃ ഭവതി അയം ചിഹ്നഃ. അത്ര ദോഷക്ഷയഃ അധികം അഗ്നിവൃദ്ധിഃ അധികം ച. ജ്ഞായതേ വാ? അസ്തു. അനന്തരം വ്യായാമാദുപജായതേ ഇതി പദം. അത്ര കഥം സന്ധിച്ഛേദം? വ്യായാമാദ് അധികം ഉപജായതേ. വ്യായാമാദ് അധികം ഉപജായതേ. അവഗതം കില? മനസ്സിലാവുണ്ടോ? അസ്തു. ദോഷക്ഷയഃ അധികം അഗ്നിവൃദ്ധിഃ അധികം ച. ഏവം വ്യായാമാദ് അധികം ഉപജായതേ. വ്യായാമാദുപജായതേ. അനന്തരം അന്വയം പശ്യാമഹ. അസ്യ ശ്ലോകസ്യ അന്വയഃ ഏവം ഭവതി. ലാഘവം കർമ്മസാമർഥ്യം സ്ഥൈര്യം ദോഷക്ഷയഃ ക്ലേശസഹിഷ്ണുത അഗ്നിവൃദ്ധിഃ ച വ്യായാമാദ് ഉപജായതേ. കഥം ഭവതി? കീദൃശം ഭവതി? ലാഘവം കർമ്മസാമർഥ്യം സ്ഥൈര്യം ദോഷക്ഷയഃ ക്ലേശസഹിഷ്ണുത അഗ്നിവൃദ്ധിഃ ച വ്യായാമാദ് ഉപജായതേ. അസ്തു. അത്ര പദാനാം ആശയഃ കഥം ഭവതി ഇതി പശ്യതാം. ഇതിൻ്റെ ശ്ലോകത്തിൻ്റെ ആശയം നോക്കാം. ശരീരസ്യ ലാഘവം വ്യായാമേന കിം കിം ഭവതി? ശരീരസ്യ ലാഘവത്വം സമ്പാദയതി. ലാഘവത്വം അഥവാ മിതത്വം, ലഘുത്വം, ചെറുതായി വരും ശരീരം. അത്ര വ്യായാമഗണേന ലാഘവത്വം സമ്പാദയതി. ശരീരസ്യ ലാഘവത്വം അനേന വ്യായാമഗണേന, വ്യായാമം ചെയ്യുന്നത് വഴി ശരീര ലാഘവത്വം സമ്പാദയതി. ഏവം കർമ്മകൗശലത്വം, കർമ്മകൗശലത്വം ഇതി പദേന കിം ജ്ഞായതേ? കർമ്മകുശലത. ഉത്തമം. കർമ്മകുശലത്വം, കർമ്മം ചെയ്യാനുള്ള, പ്രവൃത്തി ചെയ്യാനുള്ള താല്പര്യം, ഉണർവ് കിട്ടും. കർമ്മകൗശലം സമ്പാദയതി വ്യായാമകരണേന. അനന്തരം സ്ഥിരത. സ്ഥിരത ഇത്യനേന കിം? അത്ര സ്ഥിരത്വം, പ്രവൃത്തിസമയേ സ്ഥിരത്വം സമ്പാദയതി. സ്ഥിരമായി ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്, വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. സ്ഥിരത വ്യായാമഘടനേന സ്ഥിരത സമ്പാദയതി. സ്ഥിരതാം സമ്പാദയതി. അനന്തരം ദോഷക്ഷയ. അത്ര വാത പിത്ത കഫ ദോഷാണാം സാമ്യം. കിം ഭവതി? വാതം,
പാദമിത്യനേന വാദരോഗാഹ സന്തി പിത്തരോഗാഹ സന്തി കഫരോഗാഹ സന്തി ഏതേഷാം ദോഷാണാം സമത്വം അത്ര വ്യായാമകരണേന അസുഖസ്യ അഭാവഃ അസുഖല്യാത അവസ്ഥ ദുഃഖ ദുഃഖാഭാവ അവസ്ഥ അപ്പോൾ വാദപിത്ത കഫ ദോഷങ്ങളുടെ സമത്വം ഇതെല്ലാം ഒരേ ലെവലിൽ വരണം ഒരേപോലെ ആകുന്നത് വഴി ആകാൻ സാധിക്കും എപ്രകാരം വ്യായാമം ചെയ്യുന്നത് വഴി വ്യായാമകരണേന കിം സമ്പാദയതി വാദപിത്ത കഫ ദോഷാണാം സമത്വം സാമ്യം സമ്പാദയതി ഏവം കായാഗ്നി സമ്പാദീനാം അഗ്നിവൃദ്ധിഹി അഗ്നിവൃദ്ധിഹി ഇത്യനേന ജഠരാഗ്നിഹി അത്ര കായാഗ്നിഹി അത്ര ബഹവഹ അഗ്നയഃ സന്തി അത്ര കായാഗ്നി സന്ദീപനം സന്ദീപനം ഇത്യനേന ഉദ്ദീപനം പ്രകാശനം ന്യായതേവ അവഗതമില്ല അസ്തു കായാഗ്നി സന്ദീപനം മനസ്സുഖം ഇത്യാദീനാം സംവർദ്ധനം സംഭവതി സുഖാസ്വാദനം വ്യായാമകരണേന കാനി കാനി കാര്യാണി സംഭവതി അത്ര ശരീരസ്യ ലാഘവത്വം കർമ്മകുശലത്വം കർമ്മകൗശലം സ്ഥിരത വാതപിത്തകഫദോഷാണാം സമത്വം ഇവം കായാഗ്നി സന്ദീപനം ച വ്യായാമാത് സഞ്ജായത്തെ വ്യായാമകരണേന ഏതാനി കാര്യാണി സംഭവതി അവഗതം കില സമ്യക് രീതി അവഗതം കില മനസ്സിലായോ വ്യായാമം ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ ശ്ലോകത്തിലൂടെ പ്രതിപാദിക്കുന്നത് വ്യായാമം ചെയ്യുന്നത് വഴി ശരീരത്തിൻ്റെ ലാഘവത്വം സമ്പാദിക്കുന്നു ശരീരം വേണ്ട പോലെ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു ഇത് കിട്ടുന്നു കർമ്മകുശലത്വം കിട്ടുന്നു സ്ഥിരത വരുന്നു വാതപിത്തകഫങ്ങളുടെ സാമ്യം വരുന്നു അതുപോലെ കായാഗ്നി സന്ദീപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഉണർവ് പ്രകാശം പൂരിതമായൊരു മനസ്സ് ഉണ്ടാകുന്നു ഇതൊക്കെ വ്യായാമം ചെയ്യുന്നത് വഴി സംജാതമാകുന്നതാണ് അതാണ് ഈ ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലായ കുട്ടികളെ അസ്തു ഏകവാരമപി അപഠ അത്ര ശ്ലോകഃ ഭവതി ലാഘവം കർമ്മ സാമർഥ്യം സ്ഥൈര്യം ക്ലേശ സഹിഷ്ണുത ദോഷക്ഷയോഗ്നിവൃദ്ധിശ്ച വ്യായാമാദുപജായതേ അനന്തരം പദച്ഛേദ ദോഷക്ഷയോഗ്നിവൃദ്ധിശ്ച ഇതി പദം ദോഷക്ഷയ അധികം അഗ്നിവൃദ്ധിഹി അധികം ച ഏവം വ്യായാമാദുപജായതേ ഇതി പദം വ്യായാമാദ് അധികം ഉപജായതേ ഉത്തമം ഉത്തമം അനന്തരം അന്വയ ലാഘവം കർമ്മസാമർഥ്യം സ്ഥൈര്യം ദോഷക്ഷയ ക്ലേശസഹിഷ്ണുത അഗ്നിവൃദ്ധി ച വ്യായാമാത് ഉപജായത്തെ ആശയ ശരീരസ്യ ലാഘവം കർമ്മകൗശലം സ്ഥിരത വാതപിത്തകഫദോഷാണാം സാമ്യം കായാഗ്നിസന്ദീപനം ച വ്യായാമാത് സഞ്ജായത്തെ അതഹ വ്യായാമ കാര്യ വ്യായാമം ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ശ്ലോകം കൊണ്ട് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായോ ഉത്തമം